ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്ലാനിലാണ്. ആക്ച്വലി നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരി പോവുകയാണ്. പോകുന്ന വഴിക്ക് പറ്റുന്നിടത്തോളം ബീച്ചുകളെല്ലാം കയറും. അപ്പോൾ ആദ്യം നമ്മൾ വന്നത് ശംഖുമുഖം ബീച്ചിൽ, ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ശംഖുമുഖം ബീച്ചിലാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു, കാരണം ഇപ്പോഴും മോശമൊന്നുമല്ല, ബീച്ച് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഇവിടെ അവരുടെ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നു, കുറേ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തി, മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ പരിപാടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം റീസെൻ്റായിട്ട് കുറേ റൈഡും കാര്യങ്ങളും ട്രെയിനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തേക്ക് സിനിമയുടെ മെയിൻ ലൊക്കേഷനായിരുന്നു കേട്ടോ ശംഖുമുഖം ബീച്ച്. ഈ ശംഖുമുഖം ബീച്ചിൽ ഈ കൽമണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ പണ്ടത്തെ എല്ലാ സിനിമകളിലും, ഓൾമോസ്റ്റ് പഴയ സിനിമകളിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ ബാക്കിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊട്ടാരമാണ് കേട്ടോ. ഇത് പണ്ടത്തെ ഒരു കൊട്ടാരമാണ്, ബീച്ച് കൊട്ടാരമാണ്. അപ്പം ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഇതെടുത്തു. അതേപോലെ തന്നെ നമ്മുടെ കാനായി കുഞ്ഞിരാമൻ്റെ മത്സ്യകന്യകയും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയിൽ നിന്ന് ഇത് ചെയ്തിട്ടുള്ളൊരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിമനോഹരമായിട്ട് മാറ്റിയിരിക്കുന്ന ഒരു ബീച്ചാണ് ട്രിവാൻഡ്രം ശംഖുമുഖം ബീച്ച് കേട്ടോ. ആ ബാക്കിൽ കാണുന്നത് ഓൾഡ് കോഫി ഹൗസാണ്. അതുപോലെ തന്നെ മത്സ്യകന്യക മാത്രമല്ല, ഇവിടെ അല്ലാതെയും കുറച്ച് ഇങ്ങനെ പ്രതിമയിലും സ്കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള ഡ്രൈവുകളൊന്നും കാണിച്ച് നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ നേരെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊഴിക്കര ബീച്ചാണ്. അപ്പോൾ ഇത് എവിടെയാണെന്നുള്ള ഡൗട്ട് എല്ലാവർക്കും കാണും. അതിമനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള മറ്റൊരു അതിമനോഹരമായ കോളൊക്കെ എല്ലാവരും കാണുന്നില്ലേ. അപ്പം അത് ക്കാലും ഇത് കാണിക്കാന്ന് വെച്ചു. ഓക്കെ, ഒരു പ്ലെയിൻ ഇങ്ങനെ പോകുന്ന, ലാൻഡിങ്ങിന് പോകുന്ന ഒരു പ്ലെയിനിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്ലെയിൻ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പ്ലെയിനിൻ്റെ ലാൻഡിങ്ങിന് പോകുന്ന പ്ലെയിനിനെയൊക്കെ കണ്ട് ബീച്ചിൻ്റെ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അധികം ആരും അറിയപ്പെടാത്ത, അത്ര പോപ്പുലർ അല്ലാത്ത ട്രിവാൻഡ്രത്തെ ഒരു ലൊക്കേഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് കുറച്ചും കൂടെ ഭംഗി വരുന്നത്. അതുപോലെ കടലിൻ്റെ കളറൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഇത് പൊഴിക്കരയാണ്. ഇത് പൊഴിക്കര ബീച്ചാണ്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ ടോൾ പ്ലാസയ്ക്ക് അടുത്തായിട്ട് വരുന്നൊരു ബീച്ചാണ് കേട്ടോ. ബൈക്ക് മാത്രമേ ഇങ്ങോട്ട് കയറുന്നു. നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോഴത്തേ ബൈക്ക് മാത്രമേ കയറുന്നുള്ളൂ. കയറാൻ, വണ്ടികൾ കയറാനുള്ള വഴി ഉണ്ടോയെന്നുള്ള അറിയത്തില്ല. ആ സൈഡിൽ നിന്നൊക്കെ ചിലപ്പം വഴി കാണുമായിരിക്കും ഇങ്ങോട്ട് കയറി വരാൻ. നമുക്ക് ഈ ഒരു വഴി മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അതായത് കൽഭിത്തിയൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ അതുണ്ടോ? ഈ കൽഭിത്തിയിലെ മണ്ടയിലൊക്കെ കയറി നിന്ന് കുറേ നേരം ആസ്വദിച്ചിട്ട് ആർത്തിരമ്പി വരുന്ന ആ തിരമാലകൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് വഴി, ബൈക്ക് വരാനുള്ള വഴി മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ വേറെ വഴി അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ ലൊക്കേഷനാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ഭയങ്കര ഭംഗിയാട്ടോ ഈ ആർത്തിരമ്പി വരുന്ന തിരമാലകൾ. ഈ പുലിമുട്ടിൽ, അതായത് നമ്മൾ ഈ കൂട്ടിയിട്ടിരിക്കുന്ന കല്ലിൽ വന്നിടിക്കുമ്പോഴത്തേക്ക് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ തിര അടിച്ചിങ്ങനെ കയറുന്ന ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ കന്യാകുമാരി പോവുകയാണ്. അപ്പോൾ കന്യാകുമാരി പോകുന്ന വഴിക്കുള്ള ബീച്ചുകളെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് പോയി, മനോഹരമായിട്ടുള്ള ബീച്ചുകളെല്ലാം കവർ ചെയ്ത് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ പറ്റുന്നിടത്തോളം ബീച്ചുകൾ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരും കേട്ടോ. ഇത് ലാസ്റ്റ് കന്യാകുമാരിയിലെ സൺസെറ്റോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാനാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. മല പോലെ കാണുന്ന കോളം
പൊഴിക്കര ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബീച്ചുകൾ കാണിക്കും കേട്ടോ. അപ്പോൾ ഈ പർട്ടിക്കുലർ ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ടോൾ പ്ലാസയ്ക്ക് അടുത്താണ് വരുന്നത്. അപ്പോൾ ഈ ബീച്ചിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക, അപ്പോൾ നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ എന്താ പറയുക, പോകുന്നവർ നമ്മുടെ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ടാണ് ഇത് പോകേണ്ടത്. അവിടെ ആരെങ്കിലും ചോദിച്ച് പോവുക, പൊഴിക്കര ബീച്ച് എവിടെയാണെന്ന് പറഞ്ഞ് ചോദിച്ച് പോവുക. അപ്പം നമ്മുടെ വീഡിയോ, ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.